നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ കാലമായി നമ്മൾ വീഡിയോ എല്ലാം ചെയ്തിട്ട്, പക്ഷേ ഇന്ന് വരാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയാം, ഇപ്പം വി എ ബസ്സിൽ ഡേറ്റ് കിട്ടാൻ ഭയങ്കര ചടങ്ങാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ നാട്ടിലെ ഏജൻസികളും അതുപോലെയുള്ളവരുമാണ് ചുമ്മാ കുറേ ഡേറ്റുകൾ ബുക്ക് ചെയ്തിട്ട് മൊത്തം നശിപ്പിക്കുകയാണ്. അല്ല ചേട്ടന്മാരെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ അമ്മയുടെ കെട്ടുതാലിയും പണയം വെച്ചിട്ട് ഉള്ള അടിയാധാരവും വെച്ച് ലോണും എടുത്തിട്ടാണ് ഇവിടെ ഓരോ സുഹൃത്തുക്കള് മാൾട്ടയ്ക്ക് വരാൻ വേണ്ടി നിൽക്കുന്നത്. ഇങ്ങനെ നിൽക്കുന്ന ഈ അവസ്ഥയിൽ നിങ്ങൾ അത്താഴപ്പണ്ണിക്കാരൻ്റെ അടുത്തുനിന്ന് ഇതുപോലെ കൊന്നു മേടിക്കുന്നതിന് ഒരു കുറച്ചൊക്കെ സാമാന്യ മര്യാദ വേണ്ട ചേട്ടാ. നിങ്ങൾ 2000 രൂപയുടെ അപ്പോയിൻമെന്റ് മേടിക്കുന്നു, അപ്പോയിൻമെന്റിന് പൈസ മേടിക്കുന്നത് കുഴപ്പമില്ല, 2000 രൂപയുടെ അപ്പോയിൻമെന്റ് നിങ്ങൾ ഒരു 10000 15000 മേടിക്കും, ഇതെന്നതാ ഇത് വെള്ളരിക്കാൻ പറ്റണോ? 90000 60000 100000 ഒക്കെ മേടിക്കാൻ വേണ്ടി ജീവിക്കാൻ അഷ്ടിക്ക് വകയില്ലാത്തവനാണ് മാൾട്ടയെ വന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്നത്. അന്നേരം നിങ്ങളെയൊക്കെ ഈ കാണിച്ചു കൂട്ടുന്ന എന്നതാ ഇത്? എത്രയോ പേരുടെ ജീവിതം നശിക്കുന്നത് നിങ്ങൾക്കറിയാവോ? എന്തിനാണ് ഇങ്ങനെ ഈ ഉണ്ടാക്കുന്നത് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കാം. എന്തോരം ഭാഗങ്ങൾ സ്വപ്നങ്ങൾ നിങ്ങളെപ്പോലെയുള്ള കുറച്ച് ആളുകൾ മാത്രം കൊണ്ട് ഇല്ലാണ്ടാകുന്നത്. ഇപ്പൊ അതാ വി എ ബസ്സിൽ ഒരു ഡേറ്റ് പോലും ഇല്ല. നിങ്ങളെപ്പോലുള്ളവർ ആക്രാന്തം കൊണ്ടല്ലേ ഇത് ഇല്ലാണ്ടാകുന്നേ? പ്രിയ സുഹൃത്തെ, നിങ്ങൾ തന്നെ ഇറങ്ങു. നിങ്ങൾക്കാണ് മാൾട്ടയ്ക്ക് വരേണ്ടത്. മാൾട്ടയ്ക്ക് വരേണ്ട നിങ്ങളാണ് ലോണെടുത്ത് മാൾട്ടയ്ക്ക് വരാൻ വേണ്ടിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും കൂടെ ഇറങ്ങിയിട്ട് ഇതിനെ ഈ ഉന്നതങ്ങളിലേക്ക് എത്തിച്ചെങ്കിൽ മാത്രമേ ഇതിനകത്ത് വല്ല കാര്യങ്ങൾ നടക്കുള്ളൂ. അല്ലാണ്ട് നിങ്ങളൊക്കെ എത്ര കാലം ഇതുപോലെ 90000 60000 ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ ഇത് ഈ അപ്പോയിൻമെന്റ് മേടിക്കും? ഈ 90000 രൂപയ്ക്ക് മേടിക്കുന്ന അപ്പോയിൻമെന്റ് കൊണ്ട് എന്ത് ലാഭമാണ് നിങ്ങൾ കാണുന്നത്? 90000 രൂപ കൊടുത്ത് നിങ്ങൾ അപ്പോയിൻമെന്റ് മേടിക്കുമ്പോൾ നിങ്ങൾക്കത് ആ 90000 രൂപ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ഏറ്റവും കുറഞ്ഞ 1 മാസം 1.5 മാസം ഇവിടെ വന്ന് പണിയെടുക്കണം. അങ്ങനെ പണിയെടുത്ത് നിങ്ങൾ നിങ്ങളുടെ മൊത്തം കടം വീട്ടി വരുമ്പോഴത്തേനും നിങ്ങളുടെ വായിലെ പല്ല് ഒഴിയൂല മനുഷ്യന്മാർ. ഇതെന്നതാ ഇവർ ഈ ഇന്ത്യയിലുള്ളവർ കാണിച്ചു കൂട്ടുന്നത്? എന്നാൽ ഇന്ത്യയിലുള്ള 4 പേര് പോയി രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ നോക്കുമല്ലോ വേണ്ടി. ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ ഈ പ്രഹസനങ്ങൾ ഉണ്ടാക്കുന്നത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി. കൂടാതെ നിങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് തന്നെ ഇത് മറ്റ് ഉന്നതങ്ങളിലേക്ക് എത്തിക്കുക, അത് മാത്രമേ ഇതിൻ്റെ അകത്തൊരു പോകുമ്പോഴുള്ളൂ. അതായത് ഇതിനൊരു സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐഡന്റിറ്റി മാൾട്ടയെന്ന് അപ്രൂവൽ ലെറ്റർ കിട്ടിയവർക്ക് മാത്രം വി എ ബസ് അപ്പോയിൻമെന്റ് കൊടുക്കുന്ന രീതിയിലേക്ക് ഗവൺമെന്റ് ചിന്തിക്കട്ടെ. അങ്ങനെ ചിന്തിക്കണമെങ്കിൽ നമ്മൾ അപ്രൂവൽ ലെറ്റർ കിട്ടിയവരും അഥവാ മാൾട്ടയിലേക്ക് പോകാതിരിക്കുന്നവരുമായിട്ടുള്ള എല്ലാവരും കൂടെ ഇറങ്ങിത്തിരിച്ച് ഇതിനെതിരെ പ്രതിഷേധിക്കണം. പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതിനകത്ത് എന്തെങ്കിലും കാര്യമുള്ളൂ. അല്ലാണ്ട് ഈ പറയുന്ന ഇവര് പറയുന്ന പോലെ, ഏജൻസിക്കാർ പറയുന്ന 90000 1 ലക്ഷം ഒക്കെ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യവുമില്ല സുഹൃത്തെ, ഒരു കാര്യവുമില്ല. 8 മാസം 10 മാസം 12 മാസം ഒക്കെയാണ് ഏജൻസിക്കാർ ബുക്ക് ചെയ്തിട്ടേക്കുന്നത്. അത് ആരാന്റെ പേരിൽ ബുക്ക് ചെയ്തിട്ടേക്കുന്നത്. എന്നിട്ട് ചിലരൊക്കെയാണെങ്കിൽ 25000 30000 40000 ഒക്കെ മേടിച്ചിട്ട് ഫേക്ക് പേപ്പേഴ്സും കൊടുക്കുന്നത്. ഫേക്ക് കൊടുത്തിട്ട് നിങ്ങൾ ഫേക്കിന്റെ അപ്പോയിൻമെന്റ് എടുത്ത് നിങ്ങൾ അവിടെ വി എ ബസ്സിൽ ചെന്നിട്ട് ചെല്ലുമ്പോൾ ഇത് ഫേക്ക്, നിങ്ങളുടെ വിസയുടെ പേപ്പർ അടക്കം റിജക്റ്റ് ആയി പോകും. എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത്? ഉണർന്ന് പ്രവർത്തിക്കുക, നിങ്ങളുടെ ചിന്തകൾ ഉണർത്തുക. പുതപ്പിനടിയിൽ മൂടിപ്പതച്ച് കിടന്നിട്ട് ഒരു കാര്യവുമില്ല. കാരണം കടം മേടിച്ച് കൂട്ടിയേക്കുന്നത് നിങ്ങളാണ്. അപ്പൊ നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കണം. ചിന്തിച്ചാൽ മാത്രമേ ഇതിനകത്ത് എന്തെങ്കിലും കാര്യവും. ഇതിനകത്തുള്ള ഏജൻസികളെ മറ്റവരെ എല്ലാം മാറ്റി നിർത്തിപ്പിക്കാനുള്ള പരിപാടി ഉണ്ടാക്കണം.
അതിനു വേണ്ടി ശ്രമിക്കേ, മാക്സിമം ശ്രമിക്കുക, എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ശ്രമിക്കുക. ക്യാമ്പയിനുകളോ എന്താണെന്ന് വെച്ചാൽ സംഘടിപ്പിക്കുക, അല്ലെങ്കിൽ ഓൺലൈൻ സോഷ്യൽ മീഡിയകൾ യൂസ് ചെയ്യേ. അതാ ട്വിറ്ററിൽ വി എഫ് എസിൻ്റെ ട്വിറ്ററുണ്ട്, അതിനകത്ത് കയറി അവരറിയട്ടെ, വി എഫ് എസുകാരറിയട്ടെ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയിക്കുക, ഉന്നതങ്ങളിലേക്ക് അറിയിക്കുക. അറിയിച്ചെങ്കിൽ മാത്രമേ ഇതിനകത്ത് വല്ല കാര്യങ്ങളും നടക്കുള്ളൂ. എനിക്ക് ഈ വീഡിയോ ഷെയർ ലൈക്ക് കിട്ടാനോ ഷെയർ കിട്ടാനോ ഒന്നിനു വേണ്ടിയല്ല ഞാൻ ചെയ്യുന്നത്. ഇത് നിങ്ങൾ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഈ ചിന്തിച്ച് ഇതിന് ഒരു പോംവഴി ഉണ്ടാകട്ടെ. നിങ്ങളിൽ ഒരുപാട് പേരുണ്ടാവും, നല്ല വിദ്യാഭ്യാസമുള്ളവർ, നല്ല എഴുതാൻ കഴിവുള്ളവർ, ഇവരെല്ലാവരും കൂടെ ഉണർന്ന് പ്രവർത്തിക്കട്ടെ. പ്രവർത്തിച്ചിട്ട് നല്ലൊരു ഭാവി നമ്മുടെ നാടിന് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ. അതിനുവേണ്ടി മാത്രം ഇന്ന് ഈ വീഡിയോ ചെയ്തേ. അല്ലാണ്ട് ഈ കള്ളന്മാരുടെയും അതുപോലെയുള്ളവന്മാരുടെയും മുന്നിൽ പോയി നമ്മൾ ഈ തലവെച്ച് കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് ഞാൻ പോകുന്നു. ബൈ, താങ്ക് യു.